തന്തുവിത്. എവിടെയാ നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദീപിക? അതിൽ ഭംഗിയായി പറയും. അപ്പോ വസ്ത്രത്തിൽ നൂലെടുത്തു മാറ്റിയാൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു കുണ്ടലം അതിലെ സ്വർണമെടുത്തു മാറ്റിയാൽ പിന്നെ കുണ്ടലമുണ്ടോ? കുണ്ടലമില്ല. അപ്പൊ വസ്ത്രവും കുണ്ടലവും ശൂന്യമാവുന്നു. അതുപോലെ ഈ ജഗത്തിൽ നിന്ന് പൂർണ്ണരൂപിയായ സച്ചിദാനന്ദം എടുത്തങ്ങ് മാറ്റിയാൽ പിന്നെ ജഗത്തില്ല. മനസ്സിലായി? ജഗത്തില്ല. ഇങ്ങനെ അതിൻ്റെ പൃഥക്കരണം മനസ്സിലാക്കിയാൽ അവിടെ ജഗത്ത് ശൂന്യമാവും. സത്ത് മാറ്റിയാൽ അസത്ത്, ചിത്ത് ഭാനം മാറ്റിയാൽ അഭാനം, ആനന്ദം മാറ്റിയാൽ അനാനന്ദം. അതുകൊണ്ട് ശ്രുതി പറയുന്നു, പൂർണമായ ബ്രഹ്മം മാത്രമാണ് ശേഷിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ജഗത്തെടുത്തു മാറ്റിയാൽ പൂർണമേവ അവശിഷ്യത്. സച്ചിദാനന്ദരൂപമായ മൂലഭൂതം പൂർണമായി തന്നെ ഇരിക്കും. ഇതാണ് അധ്യാരൂപവും അപവാദവും വേദാന്ത പ്രക്രിയയിൽ. കാര്യഭൂത പൂർണത്തിൻ്റെ ഒന്നും അതിൽ ബാക്കി ഉണ്ടാവില്ല. തൊട്ടടുത്ത് പാമ്പിനെ കണ്ടു. മന്ദമായ ഇരുട്ടിൽ ടോർച്ചടിച്ചപ്പോൾ കയറാണ് നേരത്തെ സർപ്പം എന്ന് കണ്ടത്. രജ്ജു അധ്യാരൂപം. പിന്നീട് വെളിച്ചത്തിൽ രജ്ജു സർപ്പത്തിൻ്റെ അപവാദം. സർപ്പത്തിൻ്റെ അപവാദമുണ്ടായാൽ എന്താണ് ബാക്കി? കയറു മാത്രം. മനസ്സിലായി? ഇതാണ് അധ്യാരൂപം അപവാദം എന്ന് വേദാന്തം പറയുന്നത്. ഒന്ന്, പാമ്പിനെ കണ്ടു, മങ്ങിയ വെളിച്ചം, ഓടി വന്ന് ടോർച്ചെടുത്തു, വടിയെടുത്തു തല്ലിക്കൊല്ലാൻ. അവിടെ ചെന്ന് ടോർച്ചടിച്ചപ്പോൾ ഒരു സൈക്കിളിൻ്റെ ട്യൂബ് അല്ലെങ്കിൽ കയറാണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായി? പാമ്പിൻ്റെ ആകൃതി കിടന്നതുകൊണ്ട് പാമ്പാണെന്ന് തോന്നിയതാണ്. വെളിച്ചം വന്നപ്പോൾ പാമ്പിനെ അപവദിച്ചു. അതിനുള്ള വാക്കാണ്, അതിനുള്ള ശാസ്ത്ര ടേമാണ് അപവാദം. മനസ്സിലായി? ഇപ്പോൾ പാമ്പ് അവിടെ ഇല്ല, കയറ് മാത്രമുണ്ട്. നേരത്തെ എന്തുണ്ടായിരുന്നു? കയറ് മാത്രം. അപ്പോൾ കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയറ് പൂർണ്ണമായിരുന്നു. പക്ഷെ പാമ്പിനെ കണ്ടപ്പോഴോ, കയറില്ല, പാമ്പ് മാത്രമേ ഉള്ളൂ. കയറും പാമ്പും ഒരുമിച്ച് കാണുന്ന പ്രശ്നമില്ല. അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മനസ്സിലായില്ല? പഠിപ്പിക്കാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയരുത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കയറെന്നും പാമ്പെന്നും ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. കയറിൽ നിങ്ങൾ പാമ്പിനെ കണ്ടു, പക്ഷെ സംഭവത്തിൽ നിങ്ങൾ ഒരിക്കലും കയറിൽ പാമ്പിനെ കാണില്ല, പാമ്പ് കാണും. മനസ്സിലായില്ല? അത് പിന്നീട് ടോർച്ചടിച്ചുകൊണ്ട് വരുമ്പോൾ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കയറും പാമ്പും കൂടെ ഇരിക്കുന്ന ഒരു പ്രക്രിയയില്ല. മനസ്സിലായില്ല? അത് പ്രത്യേകം പഠിക്കണം. ഇല്ലെങ്കിൽ കയറിൽ പാമ്പിനെ കണ്ടു, കയറിൽ പാമ്പിനെ കണ്ടു, അങ്ങനെ കാണുകയില്ല. കയറ് കയറാണെന്ന് അറിയാൻ പാടില്ലേ, പാമ്പ് പാമ്പാണെന്നും അറിയാം. മനസ്സിലായില്ല? പാമ്പിനെ കണ്ടു, പാമ്പിനെ അപവദിച്ചു. കയറ് എന്മേൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ കയറിനെയാണ് പാമ്പായി തെറ്റിദ്ധരിച്ചത്. അത് അധ്യാരൂപമാണ്, സൂപ്പർ ഇമ്പോസിഷൻ. കയറിൻ്റെ മേൽ പാമ്പിനെ ഇമ്പോസ് ചെയ്തു നിങ്ങൾ. മനസ്സിലായി? ഇംഗ്ലീഷ് പദം അതാണ്, സൂപ്പർ ഇമ്പോസിഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ടോർച്ച് കൊണ്ടുവന്നു, അതിനെ അപവദിച്ചു, അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായി? അതിൽ നിന്ന് ആ പാമ്പിനെ അക്സെപ്റ്റ് ചെയ്തു, കാരണം പാമ്പ് അവിടെ ഒരു എക്സെപ്ഷൻ ആയിരുന്നു. പിടികിട്ടി? അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യമായത് ഇത് കയറ് തന്നെയാണ്. അപ്പം നേരത്തെ ഉള്ളത് കയറ് തന്നെയാണ്. അതാണ് പൂർണത്തിൽ നിന്ന് പൂർണം ആദായ, പൂർണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണമായ ജഗത്ത് എടുത്തു മാറ്റിയാൽ, അപവദിച്ചാൽ,
പൂർണമായ ബ്രഹ്മം ബാക്കിയായി. അപ്പം വേറൊരു തരത്തിലും പറയാം, ഇതൊരു തരത്തിൽ ഞാൻ പറഞ്ഞു, ഇതിന് മനസ്സിലായില്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം. ആദാനം, നമ്മളിതിന് പറയുന്ന ആദായ എന്നല്ലേ, ആദായ എന്നുള്ളതിൽ നമ്മൾ പൂ ലവനെ എന്നുള്ള അർത്ഥമെടുത്ത് ഈ അർത്ഥം പറഞ്ഞു എങ്കിൽ ആദാനം ഗ്രഹണത്തെ പറയുന്നതാണ്, മനസ്സിലാക്കുന്നതിനെ പറയുന്നതാണ്. ഗ്രഹണം കർമ്മേന്ദ്രിയങ്ങളാലുമുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളാലുമുണ്ട്. കൈകൊണ്ട് പലതും ഗ്രഹിച്ചു എന്ന് പറയാറുണ്ട്, ആം ഐ റൈറ്റ്? എടുത്തു. അപ്പോൾ കാലുകൊണ്ട് ഗ്രഹിച്ചു, ചെരുപ്പൊക്കെ കാലുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്, അതെല്ലാം ക്രിയാത്മക ഗ്രഹണമാണ്. കണ്ണുകൊണ്ട് ഗ്രഹിച്ചു, കാഴ്ച കണ്ണുകൊണ്ടുള്ള ഗ്രഹണമാണ്, രൂപത്തിൻ്റെ ഗ്രഹണം. തൊക്കുകൊണ്ട് സ്പർശത്തിൻ്റെ ഗ്രഹണം, അവിടെയൊക്കെ ഗ്രഹണം ക്രിയാത്മകമല്ല. പിന്നെയോ, പിന്നെയോ ജ്ഞാനാത്മകമാണ്, അറിയുകയാണ് ചെയ്യുന്നത്. അപ്പം ജ്ഞാനാത്മക ഗ്രഹണം ക്രിയാത്മക ഗ്രഹണം. പൂർണ്ണമാദായ ഇവിടെ ഏത് തരം ഗ്രഹണം, ക്രിയാത്മകമാണോ ജ്ഞാനാത്മകമാണോ? ഏതിൽ നിന്ന് ഗ്രഹിക്കുന്നു? സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മകമാണ്. തിരിച്ചാണ് ഞാൻ പറഞ്ഞേ കയറിൽ സർപ്പത്തിൻ്റെ ഗ്രഹണമല്ല, തിരിച്ചാണ് പറഞ്ഞത്. സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മക ഗ്രഹണമാണ്. ജ്ഞാനാത്മക ഗ്രഹണം എന്നാൽ അന്തഃകരണത്തിൽ തദാകാരവൃത്തി, അന്തഃകരണത്തിനകത്ത് സർപ്പത്തിൽ കയറിനെ ആകാരമായി കണ്ടതിൻ്റെ ബഹിർസ്ഫുരണമാണ് നിങ്ങൾ ഭയന്നത് ഓടിയത്. ക്ലിയറായില്ല. ആദ്യം സർപ്പബോധം നിങ്ങളുടെ ചിത്തവൃത്തിയിലാണ് കിടക്കുന്നത്, മനസ്സിലായില്ല. ആ സർപ്പത്തിലേക്ക് പുറത്ത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണ് കണ്ട കയറിനെ കയറ്റി യോജിപ്പിച്ച് സർപ്പമാക്കുകയാണ് ഇത്, മനസ്സിലായില്ല. ഇതാണ് പ്രക്രിയ. ഈ പ്രക്രിയയൊക്കെ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഈ കയറും പാമ്പും ഒരുപാട് കാലം നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പാമ്പ് കടിക്കുകയില്ല, കയറൊട്ടാവുകയില്ല. ആ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്വാമിമാരും ഓടിയിട്ടുണ്ട്. ആ അനുഭവത്തിലായാലും ഓടുകയില്ല, ഒന്നിക്കും നോക്കും, മനസ്സിലായി. പാമ്പാണെങ്കിലും ഓടുകയില്ല, ഇനി പാമ്പ് തന്നെ ആയാലും ഓടുകയില്ല. അല്പം കൂടെ കിടന്ന് ഈ നാഗം നലമിയലും മലർമാലയാകുമോ എന്ന് നോക്കും, മനസ്സിലായില്ല. ആ അങ്ങനെ ഒരുത്തൻ ചുറ്റിയിട്ടുണ്ട്, അവനങ്ങ് ഹിമാലയത്തിലിരിക്കുന്നു, അവൻ്റെ പരമ്പരയാണ്. അപ്പം പിന്നെ നലമിയലും മലർമാല നാഗമാമോ, നാരായണ ഗുരു ചോദിക്കുന്നതാണ്. ക്ലിയർ? അപ്പം അതുകൊണ്ട് സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മകമാണ്. ജ്ഞാനാത്മക ഗ്രഹണം എന്നാൽ അർത്ഥം അന്തഃകരണത്തിൽ തദാകാരവൃത്തി, ബ്രഹ്മാകാരവൃത്തി തന്നെ ബ്രഹ്മത്തിൻ്റെ ഗ്രഹണമാണ്. അതാണ് ഈ അധ്യാരോപാപവാദങ്ങളുടെ മെച്ചം, ബ്രഹ്മാകാരവൃത്തി ഉള്ളിലുണ്ടാവുക. ആദ്യം അതേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടായാൽ തന്നെ സമാധാനം കാണാൻ തുടങ്ങും. അപ്പോൾ അകത്തും പുറത്തും സർവത്ര ബ്രഹ്മം മാത്രം. ഒന്ന്, വിധിമുഖത്തിൽ ആദാനമാണ്.
രണ്ട് നിഷേധമുഖത്തിൽ ആദാനവും വിധിമുഖത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു. നിഷേധമുഖത്തിൽ ബ്രഹ്മേതരമായിരിക്കുന്നതിനെ നിഷേധിക്കുന്നു. കയറിൽ കയറിനെ ഗ്രഹിക്കുന്നു, മനസ്സിലായില്ല, അത് വിധിമുഖമാണ്. കയറിലുള്ള പാമ്പിനെ നിഷേധിക്കുന്നു, അത് നിഷേധമുഖമാണ്, മനസ്സിലായി. അതുപോലെ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളെ അതത് അതിനെയെല്ലാം വ്യാവർത്തിച്ച് ഉപേക്ഷിക്കുന്നു. അപ്പോൾ വിധിമുഖത്തിലാദാനവും നിഷേധമുഖത്തിലാദാനവും ഇത് ശ്രുതി ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാക്കിത്തരുന്നു. അങ്കുഷ്ടമാത്ര പുരുഷോ അന്തരാത്മ സദാജനാനാം ഹൃദയേ സന്നിവിഷ്ട തം സ്വശരീര പ്രവൃത്ത് മുഞ്ചാതി വേഷികാം ധൈര്യേണ എന്ന് അങ്കുഷ്ടമാത്രനായി പുരുഷനെ പറയും. അത് ഹൃദയത്തിൽ സന്നിവിഷ്ടമാണ്, ഹൃദയം അങ്കുഷ്ടമാത്രം, അത്രയാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ. അതിനുള്ളിലാണ് ഈ പുരുഷൻ അങ്കുഷ്ടപ്രമാണകമായ. അതിനെ പുല്ലിൻ്റെ പൂവോടുകൂടിയ തണ്ട് ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുക്കാനാണ് പറയുന്നത്. കളിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഊരിയിട്ടുണ്ടോ? ഇല്ല. ഈ പൂവ് ഊരിയെടുക്കും, പെട്ടെന്ന് ഊരിപ്പോരും, കണ്ടിട്ടില്ല ആ പുല്ലിൻ്റെ പൂക്കളൊക്കെ? അതുപോലെ ഊരിയെടുക്കുന്നത് പോലെ എടുക്കുക. അത് വിധിമുഖമാണോ നിഷേധമുഖമാണോ? അത് വിധിമുഖമാണ്. നിഷേധമുഖം ഏതാണ്? ഒരു ഏത്തപ്പഴെടുക്കുക, അതിൻ്റെ തൊലി പൊളിച്ച് കളയുക, എന്നിട്ട് അകത്തെ ഇങ്ങെടുക്കുക, മനസ്സിലായി. അതുപോലെ നിഷേധമുഖത്തിലെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഉദാഹരണങ്ങളിലൂടെ അവർ പഠിപ്പിച്ചിരിക്കുന്നു. അത് നിഷേധമുഖമാണ്. പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണം ഏവ അവശിഷ്യതേ പൂർണാത് പൂർണമുദച്ഛ്യതേ ഇത് അധ്യാരോപം. പൂർണസ്യ പൂർണമാദായ ഇത് അപവാദം. പൂർണാത് പൂർണമുദ്ഭവതി എന്നല്ല, പൂർണാത് പൂർണം ഉൽപദ്യതേ എന്നുമല്ല, പൂർണാത് പൂർണം പ്രജായതേ എന്നുമല്ല. ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ശ്രുതി സന്ദേശത്തിൽ. ഗംഭീരമായി പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവിടെ വാസ്തവികമായ ഉൽപ്പത്തിയില്ല. ശരിയായിട്ട് ജഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണാത് പൂർണമുദ്ഭവതി, പൂർണാത് പൂർണമുൽപദ്യതേ, പൂർണാത് പൂർണം പ്രജായതേ. ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. സംസ്കൃതത്തിൽ ഇഷ്ടം പോലെയാ പദം കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതാമായിരുന്നു. പൂർണാത് പൂർണം ഉദച്ഛ്യതേ പറയപ്പെടുന്നു. പറയപ്പെടുന്നു എന്നൊന്നിനെ പറ്റി പറയണമെങ്കിൽ ഉള്ളതല്ലായിരിക്കണം, മനസ്സിലായില്ല. അതുകൊണ്ട് സ്പഷ്ടമാണ്, ഇവിടെ വാസ്തവികമായ ഉൽപ്പത്തിയില്ല. രജ്ജുവിൽ സർപ്പത്തിൻ്റെ ഉൽപ്പത്തിയില്ല, എന്നിരുന്നാലും ഉൽപദ്യതേ എന്ന് പറഞ്ഞു എന്നോർത്ത് തെറ്റുമില്ല. എന്തുകൊണ്ടെന്നാൽ ഏതൊന്നിൻ്റെയെങ്കിലും നൈയായികാദി പരിഭാഷിത ഉൽപ്പത്തി ഇല്ല. അപ്പോൾ സ്വത ഏവ വിവർത്തതേ, അവിടെ വിവർത്തം എന്നർത്ഥമാകുന്നു. വിവർത്തം, ഒന്നിൻ്റെ മേൽ വേറൊന്ന് തോന്നുക, അതുകൊണ്ടാണ് വിവർത്തവാദം എന്നതിന് പേര് വരാൻ കാരണം. ഉളവാകുന്നു എന്നിട്ടും ലോകബോധനാർത്ഥം ഉദച്ഛ്യതേ എന്ന് പറഞ്ഞു.
എങ്ങനെ ഋജുവിൽ സർപ്പം ഉദ്ഗതമാണോ അപ്രകാരം പരമാത്മാവിൽ ജഗത്ത് ഉദ്ഗതമാണ്. മുൻപ് അപഗതവിലീനമായിരുന്നു, ഇപ്പോൾ അത് ഉദ്ഗതമായി. വാസനാരൂപത്തിന് മുമ്പ് തിരോഭൂതമായിരുന്നു, മറഞ്ഞിരുന്നിരുന്നു. അത് പ്രാദുർഭൂതമായി. പ്രശ്നം വാസനാമയമായ മായയിലാണോ അതോ പരമാത്മാവിലാണോ? പരമാത്മാവ് നിർവികാരമാണ്, അതിൽ വാസന എങ്ങനെ ഉണ്ടാവും? മായയിൽ ആണെങ്കിൽ മായയിൽ നിന്ന് ഉദ്ഗതമായി പരമാത്മാവിൽ നിന്ന് എങ്ങനെ ഉദ്ഗതമായി എന്ന് പറയും. ഇതിനുള്ള ഉത്തരം, മായ തന്നെ പരമാത്മശക്തിയാണ്. ശക്തിയും ശക്തിമാനും തമ്മിൽ ഭേദമില്ല. മായ പരമാത്മാവിൻ്റെ ശക്തിയാണ്, അതാണ് അതിനുള്ള ആക്സിയം. അതിൽ വെച്ചുകൊണ്ടാണ് വിവർത്തവാദം രൂപപ്പെടുന്നത്. ന ലോകേ ചൈത്ര തച്ഛത്തയോർ ജീവിതം ലിഖ്യതേ പൃഥക്. ചൈത്രനും അതിൻ്റെ ശക്തിയും എന്ന് രണ്ടില്ല, രണ്ടു ഒന്നാണ്. പരമാത്മാവിൽ വാസനയോ അത് മാനിക്കുന്നില്ലെങ്കിലും സുരേശ്വരാചാര്യൻ പറയുന്നു, അക്ഷമാഭവതക്കേയം സാധകത്വപ്രകൽപ്പതേ കിം ന പശ്യസി സംസാരം തത്രൈവാജ്ഞാനകൽപിതം. അത് വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്. അക്ഷമാഭവതക്കേയം സാധകത്വപ്രകൽപ്പതേ കിം ന പശ്യസി സംസാരം തത്രൈവ ജ്ഞാനകൽപിതം. പരമാത്മാവ് അനാദിയാകയാൽ കൽപ്പിത രൂപത്തിൽ വാസനകളുണ്ട്. പരമാത്മാവിൻ്റെത് പാരമാർത്ഥിക സത്ത, വാസനകളുടേത് വ്യാവഹാരിക സത്ത. അതുകൊണ്ട് പരമാത്മാവിൻ്റെ നിർവികാരത അക്ഷുണ്ണമാണ്, ഒരു മാറ്റവും വരാത്തതാണ്. പരമാത്മാവിൻ്റെ ശക്തിരൂപം മായയിൽ സ്ഥിതമാകയാൽ പരമാത്മാവിൽ നിന്ന് അഭിന്നവുമാണ്. വാസനകൾ അതിൽ നിന്ന് ജഗത് ഉദ്ഗതമായി. അതായത് നിങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സാധനമുണ്ട് നെഗറ്റീവ് എന്ന് പറയും, ഇല്ലേ? അതിൽ നിന്ന് എത്ര ഫോട്ടോ വേണമെങ്കിൽ എടുക്കാമെന്ന് പറയുന്നത് പോലെ, അല്ലേ? പൂർവപൂർവ തര കൽപ്പിത ജഗത്തിൽ നിന്ന് അതിൻ്റെ വാസനകൾ ഉണ്ടാവും, തുടർന്ന് അവ വലിയ ജഗത്തുണ്ടാക്കും. അതുകൊണ്ടാണ് യശോദ ശ്രീകൃഷ്ണൻ്റെ വായിൽ ജഗത്ത് കണ്ടതും വെളിയിലും ജഗത്ത് കണ്ടതും ഒക്കെ, മാർക്കണ്ഡേയൻ ഉദരത്തിൽ കണ്ടതും പുറത്ത് കണ്ടതുമല്ല. അതിലെ സ്ഥൂലം നഷ്ടമായാൽ കൂടി സൂക്ഷ്മം നഷ്ടമാകുന്നില്ല. ഇത് അത്യാരോപം. ഇതിനുശേഷം പൂർണസ്യ പൂർണ്ണമാദായയിൽ അപവാദം എന്ന് പറഞ്ഞു. അതാണ് വിധിമുഖവും നിഷേധമുഖവും. ന ഭൂമിർ ന തേജോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വ സുഷുപ്തിയേക സിദ്ധ തദേകോവശിഷ്ട ശിവക്കേവലോകം. ഈ ആത്മാവ് പൃഥ്വി ജലാദികളല്ല, പൃഥ്വി ജലാദിജന്യ ഇന്ദ്രിയാദികളല്ല, ഇവയുടെ സമുദായ രൂപ ശരീരവുമല്ല. എന്തുകൊണ്ട് അനൈകാന്തികത്വ ചിലപ്പോൾ പ്രതീതവും ചിലപ്പോൾ പ്രതീതമല്ലായികയും കൊണ്ട് ഇങ്ങനെ സർവനിഷേധം കഴിഞ്ഞ് എന്തുണ്ടോ? ഇതിനെയൊക്കെ നിഷേധിച്ചിട്ട് എന്തു ബാക്കിയുണ്ടോ? അതാണ് ഞാൻ ശിവം. തതേ ഗോവശിഷ്ട ശിവക്കേവലോഹം. അതുതന്നെ ശിഷ്ടശബ്ദത്തിൻ്റെ ഇവിടുത്തെ പ്രയോഗം. അതാണ് പൂർണ്ണം ഏവാവ പൂർണമേവാവ. ആ പ്രയോഗം അതാണ് പൂർണമേവാവ ശിഷ്യ തേ. ആ പ്രയോഗം അതാണ് തദേകോവശിഷ്ട ശിവക്കേവലോ. ഇവിടെ ശിവശബ്ദത്തിൻ്റെ അർത്ഥമെന്ത്?
തൃശൂലധാരിയും മുണ്ടമാലാധാരിയും കപാലധാരിയുമായ ശങ്കരനല്ല. ഇവിടെ ശിവശബ്ദത്തിനർത്ഥം മാണ്ഡൂക്യത്തിൽ പഠിച്ച ശിവമദ്വൈതം, ശാന്തം ശിവമദ്വൈതം, ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. അതുകൊണ്ട് ആനന്ദാർത്ഥകമാണ്, അത് ആനന്ദമംഗള അവശിഷ്ടമാണ്. ഇവിടെ പൂർണത്തിൻ്റെയും അർത്ഥം അതാണ്. അപ്പോൾ ഈശാവാസ്യത്തിലെ ഒരു ദിശയിലുള്ള പൂർണ്ണവിശേഷം പറഞ്ഞു, അത് ഏതാണ്ട് പൂർത്തിയായി. പൂർണത്വത്തിൻ്റെ വിശേഷ വിവരണം വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് ഖണ്ഡന ഖണ്ഡഖാദ്യകാരനാണ്. ഈ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശ്രീഹർഷൻ്റെ ഇത് വളരെ പ്രസിദ്ധമായ വേദാന്ത പ്രക്രിയയിലെ അത്യന്ത പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിലൊന്നാണ്. അപ്പൊ ഖണ്ഡന ഖണ്ഡഖാദ്യകാരൻ, അത് വേദാന്തത്തിൻ്റെ ഒരു വിശിഷ്ട കൃതിയാണ് ഈ സാധനം. നാമം തന്നെ, അതിൻ്റെ പേര് തന്നെ ആ ഖണ്ഡന ഖണ്ഡഖാദ്യം, പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം സാധനം സംഗതി ഒരുമാതിരി താണ്ഡവം വരുന്ന പോലെയാണ്. ജഡാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി എന്നൊക്കെ വരുന്ന പോലെ ഇങ്ങനെ വരുന്നൊരു പുസ്തകമാണെന്ന് മനസ്സിലാവും. അത് വളരെ ഗംഭീര ഗ്രന്ഥമാണ്, പഠിക്കേണ്ട ഗ്രന്ഥമാണ്. പഠിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഹെഡിങ് എങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതാണ്, അത്ര നല്ല ഗ്രന്ഥമാണ്. ശ്രീകൃഷ്ണൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഗംഭീര ഗ്രന്ഥമാണ്. ശ്രീഹർഷൻ ചക്രവർത്തി, ആ വളരെ ഗംഭീരമാണ്. അതിൽ നിഷേധസൂചക പ്രവർത്തമാകയാൽ ഖണ്ഡനാത്മകമാണ്. ഖണ്ഡനം എന്നാൽ നിഷേധം. ചൗക്കമ്പ സാംസ്കൃത് സീരീസ്, ചൗക്കമ്പ സാംസ്കൃത് സീരീസിന് എഴുതിയാൽ നാളെ രാവിലെ പുസ്തകം ഇങ്ങനെ ഇന്നൊരു ഇമെയിൽ കൊടുത്താൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാ പുസ്തകം വീണ്ടും കിട്ടും, പൈസ അങ്ങ് അയച്ചു കൊടുത്താൽ മതി. അവശ്യം വായിക്കേണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും. അവിടെ നിഷേധം സമസ്ത ലക്ഷണങ്ങളുടെയും നിഷേധമാണ്. എല്ലാം നിഷേധിച്ചിട്ട് അവശിഷ്ട തത്വമേത്, അതാദ്യം പറയുകയാണ്. ലക്ഷ്യനിർദ്ദേശം ആദ്യം, അവികൽപ്പവിഷയേക സ്ഥാണു പുരുഷശ്രുതോസ്തി യശ്രുതിഷു ഈശ്വരം ഉമാ ഉമയാ സഹിതം വന്ദേ അനുമയാവിതമധിഗതം. പൂർണത്തിൻ്റെ പ്രഥമ വ്യാഖ്യാനം അവികൽപ്പവിഷയ, ഒരു വികൽപ്പവും ഇല്ലാത്തത്, പൂർണത്തെ നിർവികൽപ്പം ജ്ഞാനം എന്ന് വിഷയീകരിക്കുന്നു. അതിനെ അഖണ്ഡാകാര വൃത്തി എന്നും പറയുന്നു. അതുകൊണ്ട് അഖണ്ഡാകാര വൃത്തി തന്നെ പൂർണ്ണ വിഷയകമാണ്. എപ്പോൾ എല്ലാ വികൽപ്പങ്ങളും അസ്തമിക്കുന്നുവോ അപ്പോൾ നിർവികൽപ്പം കൈവരും. വികൽപ്പമാണ് ഈ ലോകമല്ല, അതൊക്കെ അങ്ങ് അസ്തമിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ നിർവികൽപ്പ സമാധിയിൽ നിർവികൽപ്പത ഉളവാകും, അതുകൊണ്ട് അതിൽ ബ്രഹ്മത്തിൻ്റെ പ്രകാശം ഉളവാകും. സമാധി നിർദ്ധൂതമലസ്യ ചേതസ്സു നിവേശിതസ്യാത്മനി യത് സുഖം ഭവത് ന ശക്യതേ വർണ്ണയിതും ഗിര
തദാ സ്വയം തദന്തകരണേന ഗൃഹ്യതേ എന്നാണ് പറയുന്നത്. സമാധി നിർദ്ധൂതമലസ്യ ചേതസ്സു നിവേശിതസ്യാത്മനി യത് സുഖം ഭവേത് ന ശക്യതേ വർണ്ണയിതും ഗിര തദാ സ്വയം തദന്തകരണേന ഗൃഹ്യതേ. അത് വർണ്ണനാതീതമാണ്. ആ സമയത്ത് പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി മാത്രമേ ഉള്ളൂ. പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി പോകട്ടെ, അല്പമാനന്ദത്തിൽ അമർന്നാൽ ലോകത്തെയും തന്നെയും മറക്കുമെങ്കിൽ പരമമായ ആനന്ദം സദാ സർവദാ ഒഴുകിയാൽ പിന്നെ എന്തോർക്കാണ്? അല്പാനന്ദം, വിഷയാനന്ദം കിട്ടിയാൽ എല്ലാം മറന്നു പോകും അല്ലേ? അല്ലേ? നമ്മളത് മറന്നു പോകുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അന്യൻ മറന്നത് ശരിയായില്ല എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അതല്ലേ ഈ പറ്റുന്നേ? നമ്മളിത് മറന്ന ഇതിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മളത്ര കേമന്മാരും മിടുക്കന്മാരും മഹാന്മാരും അല്ലാത്തത് കൊണ്ട് പത്രങ്ങളൊന്നും എഴുതി വഷളാക്കിയില്ല എന്ന് മാത്രം. മഹാന്മാര് ചിലപ്പോൾ ഇങ്ങനെ വിഷയാനന്ദത്തിന്റെ സ്ഫുലിംഗങ്ങളുടെ പിന്നാലെ പോകുമ്പോ പത്രക്കാര് ആ സ്റ്റുഡിയോയിൽ ഒരുത്തനെ ഇരുത്തി, ഈ സ്റ്റുഡിയോയിൽ വേറൊരുത്തനെ ഇരുത്തി, അപ്പുറത്തിരുത്തി ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പുങ്കന്മാരിരുന്ന് ഇങ്ങനെ അടിക്കുന്ന കേട്ടത്തൊന്നും ഇവനൊന്നും ഇതിലൊന്നും ഒരിക്കലും വീഴുകയല്ല. പക്ഷേ ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവൻ ചേർത്തലക്കാരനാണ്. ഈ ചേർത്തലക്കാരൻ രണ്ട് കാലും കുഴിച്ചിടും, രണ്ട് കാലയിലും മന്താണ്. എന്നിട്ട് ഒരു കാലെ മന്തുവായി പോകുന്നവനെ എടാ മന്ത ഇഞ്ഞുവാ. ഇത് ചെറിയ ആനന്ദങ്ങളുടെ ലോകമാണ്. ഒരു കഷ്ണം കപ്പ, രണ്ട് ലഡു, മനസ്സിലായില്ല, ഒരു ഷിഫോൺ സാരി. ഇപ്പൊ കാര്യം ഈശാവാസിയൊക്കെയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ഇതിൽ 50% ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്തിരിക്കുന്നത് അതിനേക്കാൾ വിലയുള്ളതാണെങ്കിലും ഇതിലെ കൂടെ ഓടി അത് കീറിച്ചെന്ന് മറ്റത് മേടിച്ചുകൊണ്ട്. അമൈ റൈറ്റ്? എവിടെയെങ്കിലും 50 രൂപയുടെ സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ 500 രൂപ ഉടുത്തുകൊണ്ട് പോയി മേടിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ല? അത് ഈ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോഴാണ് രസം. തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ എന്തുമാത്രമാണെന്നറിയോ വാങ്ങിക്കുന്നത്. ഞങ്ങള് സ്വാമിമാർക്കാണെങ്കിൽ ഇതിൻ്റെ വിലയെപ്പറ്റി മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഈ സാരിയും സാധനമൊക്കെ നോക്കിയെടുക്കാൻ അറിയുമല്ലോ. അപ്പം ഞങ്ങൾ കൂടെ പോരുന്നവരോട് എന്തേ അവിടെ വില കുറച്ച് കെട്ടും കേട്ടോന്ന് പറയും. ഇവർ ഓടിക്കേറുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വാമി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിലേക്ക് പോയിരിക്കുകയാണ്, അതിനിടയ്ക്കാണ് പൈജാമ മേടിക്കാൻ. വേറെ എന്തോ സാധനം വേറൊന്നും ഉണ്ടല്ലോ, ഈ പൈജാമ പോലൊരെണ്ണം. ആ ചുരിദാർ, എനിക്ക് പേര് പിടിയിട്ടില്ല, അതാണ്. അപ്പൊ ഇത് മേടിക്കാൻ ഓടുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് വിലക്കുറവ്. എത്രയാ? 30 രൂപയ്ക്ക് 3 എണ്ണം. അല്പം ബോധമുണ്ടായി മനസ്സിലാവും 30 രൂപയ്ക്ക് 3 എണ്ണം ഒന്നും കിട്ടിയതാ. പക്ഷെ ഒരു 10 എണ്ണം ഇരുന്നോട്ടോ. അപ്പോൾ ഉടനെ ആരെങ്കിലും ചോദിക്കുക, എന്തിനാ 10 എണ്ണം മേടി? അത് നമുക്ക് മാത്രമല്ല, അയൽവക്കത്തോടെ കൊടുക്കാമല്ലോ. 10 രൂപയ്ക്കല്ലേ കിട്ടുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് കൊടുത്താലും ലാഭമല്ലേ? ആ ഒരു കച്ചവടം ഇരിക്കട്ടെ. ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മേടിക്കും. ഇത് മേടിച്ചിട്ട് എന്ത് പറ്റും? ഇതെല്ലാം കൂടെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പതുക്കെ ഉടുക്കാൻ നേരത്ത് അഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിന് പകുതി കാണുകയല്ല, കെട്ടുനാട കാണുകയല്ല. മനസ്സിലായി? ചിലത് കീറിയിട്ടുണ്ടാവും, കീറിയിരിക്കുന്നതൊക്കെ കീറരുതാത്തടങ്ങളിലും ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അപ്പൊ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് കാണാം.
ഏത് ശ്രദ്ധിക്കുമ്പോഴാണ്? വിഷയത്തിലെ ആനന്ദം ഇത്രയും കിട്ടുമ്പോൾ ബ്രഹ്മാനന്ദം എത്ര കിട്ടും? വിഷയാനന്ദത്തെ അന്യർ പറയുമ്പോൾ എത്ര ആനന്ദം കിട്ടും? മനസ്സിലായില്ല. നിങ്ങൾ വിഷയാനന്ദമൊന്നും അനുഭവിക്കുന്നില്ല. മന്ത്രിയോ എം എൽ എയോ എം പിയോ അനുഭവിച്ചതിനെക്കുറിച്ച് ഒരുത്തനിരുന്ന് ഇങ്ങനെ വാചകം അടിക്കുമ്പോൾ നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കാതെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞാൽ പറയും, അവിടെ കിട കുഞ്ഞ് ഇതൊന്ന് കഴിയട്ടെ. ശരിയല്ല. ഏ സരിതാനായർ വന്ന് നിൽക്കുകയാണ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ശരിയല്ല. നിങ്ങൾ ആസ്വദിക്കുകയാണ് വിഷയാനന്ദം. ശരിയല്ല. വിഷയാനന്ദത്തിന് നിങ്ങളെ ഇത്രയും ആനന്ദിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിഷയങ്ങളെല്ലാം മറ്റ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരു തരിമ്പ് കണ്ടാൽ നിങ്ങൾ എന്തായിത്തീരും? ഇങ്ങനെ ആലോചിക്കുക, പിടിയിട്ടില്ല. അതാണ് ഇത് തരുന്നത്. അത് വർണ്ണനാതീതമാണ്. ആ സമയത്ത് പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി ഉളവാകുന്നു. അതുകൊണ്ട് അതിൻ്റെ വിഷയം പൂർണ്ണമാണ്. ബ്രഹ്മാനന്ദമെന്ന അന്തഃകരണ വൃത്തിയിലുണ്ടാകുന്ന അഖണ്ഡാനന്ദ വൃത്തി, അഖണ്ഡാകാര വൃത്തി, അത് പൂർണ്ണമാണ്. ഖണ്ഡനഖണ്ഡകാദ്യകാരനെ വെച്ചുകൊണ്ട് ഇങ്ങനെയും നമുക്കൊന്ന് കാണാം. പൂർണത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ നമ്മൾ കണ്ടതാണ്. പൂർണ്ണായ, തൃപ്തായ, അതിന് മൂന്ന് വിശേഷണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏക സ്ഥാണുഹു, ഏക സ്ഥാണുഹു പുരുഷ അവികൽപ്പ വിഷയ ഏക സ്ഥാണുഹു പുരുഷ ശ്രുതോ അസ്മി എന്ന് മൂന്ന് വിശേഷണം കൊടുത്തിരിക്കുന്നത്. ഏകമെന്നതുകൊണ്ട് രണ്ടാമതൊന്നിൻ്റെ വ്യാവൃത്തി ഉളവാകുന്നു, വേറെ ഒന്നില്ല. അതുകൊണ്ട് ഭയം അല്പവുമില്ല. രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭയമുണ്ട്, ആനന്ദമില്ല. രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭേദമുണ്ട്. ഭേദമുണ്ടായാൽ ഭേദകമാണ്, ദുഃഖമാണ്, അതില്ല. പരിച്ഛേദകമാണ്, വസ്തു പരിച്ഛേദക ഭേദത്തിൽ വരുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്വിതീയ വസ്തു വരെ പ്രഥമ വസ്തുവിൻ്റെ അസ്തിത്വം ഉണ്ടാവില്ല. അതാ ഈ രണ്ടുണ്ടായാൽ കുഴപ്പം വരുന്നത്. രണ്ടാമത്തെ വസ്തു ഇരിക്കുന്ന കാലത്തോളം തൻ്റെ അസ്തിത്വത്തിന് ഭംഗമുണ്ട്. അതുകൊണ്ട് വെറുപ്പുണ്ടാവും. രണ്ടാമതൊരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെക്കാൾ കേമനാണെന്ന് തോന്നിയാൽ ഭയം ഉണ്ടാവും. ആ ഭയമാണ് നമ്മുടെ മന്ത്രിമാരെയൊക്കെ അലട്ടുന്നത്. രണ്ടാമൻ, ഒന്നാമൻ്റെ ഭയം എല്ലാ രണ്ടാമനുമാണ്. വീട്ടിൽ നോക്കിയാലോ അതെ. രണ്ടാമതൊരു കുഞ്ഞ് വന്നാൽ ആദ്യത്തവന് ഭയമായി, നമ്മുടെ സ്നേഹം കുറയോ. ഇപ്പം അതുകൊണ്ട് ഒന്നാമനെയും കൊണ്ട് കിടക്കുകയാണ് അമ്മമാർ, അച്ഛന്മാർ, പ്രാന്താന്നാ പറയുന്നത്. ഇവനങ്ങ് ദേഷ്യമാണല്ല അമ്മ. അതിന് കാരണം ഇതാണ്, രണ്ടാമത് ഒന്നില്ലാത്തത്. പരമാത്മാവ് സീമിതമല്ല, രണ്ടാമതൊന്നില്ല. ദ്വിതീയത്വേന കാണപ്പെടുന്ന സംസാരം പൂർണാത് പൂർണമുദച്ചതേ എന്നതനുസരിച്ച് പരമാത്മരൂപിയായ ഉപാദാനത്തിൻ്റെ ഉപാധേയമാണ്. ഉപാധേയത്തിൽ ഉപാദാന സത്തയിൽ നിന്ന് വേറിട്ട് സത്തയില്ല. പിന്നെയാണ് സ്ഥാണുഹു. ഈ രണ്ടാമത്തെ വിശേഷണം കാലപരിച്ഛേദ നിവാരകമാണ്. സ്ഥാണു എന്നാൽ സ്ഥിരം, നിത്യം, നിത്യസ്ഥിതം. പ്രാഗഭാവമോ
പ്രധ്വംസഭാവമോ ഇല്ല, മുമ്പില്ലാതിരുന്നിട്ടില്ല, ഇനി ഭാവിയിൽ ഇല്ലാതിരിക്കുകയുമില്ല. അപ്പൊ പ്രാഗഭാവവും പ്രധ്വംസഭാവവും ഇല്ല. ഇവ രണ്ടുമുണ്ടായാൽ സ്ഥിരമല്ല, വന്നും പോയും ഇരിക്കുന്നതാണ്. സ്ഥാണു എന്നാൽ സ്ഥായി. സ്ഥായി വസ്തു പ്രാഗഭാവമേവം പ്രധ്വംസഭാവരഹിതമാണ്. അതിന്മേൽ കാലത്തിന് സീമയില്ല. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടില്ല, ഇപ്പോൾ ഉണ്ട്, നാളെ 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 ഇല്ലാതെ ആകും. അതായി ദുഃഖം. ശരീരത്തെ നോക്കിയിട്ടായി ദുഃഖം. ഞാൻ നിർമ്മലാനന്ദൻ, എത്ര കാലം ഉണ്ടാവും ദുഃഖമാ? ഇത് ശരീരമാണ്, ഉണ്ടാവില്ല. ഇത് മുമ്പ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായി, നാളെ ഇതില്ലാതാവും. മാറ്റമില്ലാത്തവരെണ്ണമുണ്ട്. അതിലേക്ക് ദൃഷ്ടി സൂക്ഷ്മമാക്കി നോക്കിയാൽ ദുഃഖമില്ല. അത് നിത്യമാണ്, ഏകമാണ്, അദ്വയമാണ്, അനുഭൂതി വിശേഷമാണ്. ഇതാണ് സാധകൻ നേടുന്നത്. ഈശാവാസ്യത്തിലെ ശാന്തി മന്ത്രം പഠിക്കുമ്പോൾ തന്നെ അതിന് ഈ ഇതര ഗ്രന്ഥങ്ങളുടെ സഹായവും കൂടെ കിട്ടിയാൽ എളുപ്പമാണ്. ഇപ്പൊ സാധനയിൽ ഏറ്റവും പ്രധാനമാണിത്. ഇപ്പൊ സംസാര ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമല്ല, അതുകൊണ്ട് കാലത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. പുരുഷ, അത് പൂർണ്ണ ശബ്ദാർത്ഥമാണ്. പൂരണാത് പുരുഷ, പുരിശയനാത് പുരുഷ, അത് പുരുഷൻ. ദേശ കാല ദേശകൃത പരിച്ഛേദ നിവാരണാർത്ഥം പുരുഷ. ദേശത്തിൻ്റെ പരിച്ഛേദമില്ല. പൂർണത്വാത് പുരുഷ, അതിൻ്റെ അഭാവം ഒരിക്കലുമില്ല. അതുകൊണ്ട് ആകാശത്തിൻ്റെ ഉപമ നൽകുന്നു. ആകാശവത് സർവഗതശ്ച നിത്യത. ആകാശമെന്ന പോലെ ആകാശം സർവത്രയാണ്. ഭിത്തിക്കുള്ളിലും ഭിത്തിക്ക് പുറത്തും എല്ലാം ആകാശമാണ്. സർവഭൂത സ്ഥിതം മാം യോ ഭജന്ത്യേകത്വമസ്ഥിത. ഞാൻ സമസ്ത ഭൂതങ്ങളിലും സ്ഥിതമാണ്. എന്നിൽ ലയിച്ച് എൻ്റെ ഭജനം ചെയ്യുക. അവികൽപ്പ വിഷയ, വികൽപ്പമെന്നാൽ വിരുദ്ധകൽപ്പം. സംസാരത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെ വിരുദ്ധകൽപ്പത്തിൽ ജീവിക്കുന്നു. സംസാരം വിരുദ്ധകൽപ്പമാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യകാരൻ പറയും, സത്യാനിർതയേ മിഥുനീകൃത്യാഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യാപാര. ശങ്കരൻ ഇങ്ങനെയാണ് പറയുന്നത്, വിരുദ്ധ കൽപ്പത്തിൽ ലോകവ്യവഹാരം നടക്കുന്നു. എങ്ങനെ? സത്യം ഏവ അനൃതം മിഥുനീകൃത്യ. സത്യത്തെയും അനൃതത്തെയും മിഥുനീകരിച്ചിട്ട് കൂട്ടിക്കെട്ടിയിട്ട്. അനൃതം അസത്യം. സത്യമായ ബ്രഹ്മവും അസത്യമായ ജഗത്തും കൂട്ടിക്കെട്ടിയാണ് ഈ ജഗത് വ്യാപനം നടക്കുന്നത്. ഇതിൽ നിന്ന് ആ ബ്രഹ്മം, ആ ചേതന പിൻവലിഞ്ഞാൽ ജഗത്തില്ല. അവ രണ്ടും പരസ്പര വിരുദ്ധം. അതുകൊണ്ട് വിരുദ്ധകൽപ്പമാണ് ജഗത്ത്. പരമാത്മാവിൻ്റെ അംശം സത്യം, മായയുടെ അംശം അനർഥം. അത് രണ്ടും മിഥുനീകരിച്ച്, അതായത് അന്യോന്യം താതാത്മ്യപ്പെട്ട് ലോകം, അനാദികാലം മുതൽ ഈ താതാത്മ്യം നടക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് മറ്റേ ഗ്രന്ഥത്തിൽ പറയും, അനൃത ജഡവിരോധി രൂപമന്ധത്രയ മലബന്ധത ദുഃഖതാവിരുദ്ധം അതിനികടം അവിക്രയം മുരാരി പരമപദം പ്രണയാത് അഭിഷ്ടവീമി. സംസാരം അമൃതമാണ്, പരമാത്മാവ് സത്യവും സംസാരം ജഡവുമാണ്.
പരമാത്മാവ് ചേതനമാണ്, സംസാരം അന്ധമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ത്രിവിധ പരിച്ഛേദനവാനാണ്. പരമാത്മാവ് അപരിച്ഛിന്നമാണ്, സംസാരം മലിനമാണ്, പരമാത്മാവ് നിർമ്മലമാണ്, സംസാരം ബന്ധനയുക്തമാണ്, പരമാത്മാവ് നിത്യയുക്തമാണ്, സംസാരം ദുഃഖരൂപമാണ്, പരമാത്മാ ആനന്ദരൂപമാണ്. എന്നാൽ ശബ്ദസ്പർശ രൂപരസഗന്ധരൂപിയായി ഉളവാകുന്ന എല്ലാ അറിവും പരമാത്മാവിനെയും സംസാരത്തെയും യോജിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ജ്ഞാനം വികൽപ്പവിഷയകമാണ്, ധ്യാനവും വികൽപ്പവിഷയകം തന്നെയാണ്. വളരെ അപരിച്ഛിന്ന സ്വരൂപം അതിൽ കാണുകയില്ല. അന്ധത്രയവാനെയാണ് ധ്യാനിക്കുന്നത്. വിരുദ്ധ വികൽപ്പരഹിതമായ ജ്ഞാനവും ധ്യാനവും എല്ലാം ഒരു കൽപ്പത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഉണ്ടാവും. ഒന്ന് അനർഥം, മറ്റത് ഇർഥം. ഒന്ന് ജഡം, മറ്റത് ചിത്ത്. ഒന്ന് പരിച്ഛിന്നം, മറ്റത് അപരിച്ഛിന്നം. ഒരാൾ ഏറ്റവും വലിയ ത്യാഗിയെ അന്വേഷിച്ച് യാത്രയായി. ഒരു മനുഷ്യൻ ഏറ്റവും വലിയൊരു ത്യാഗിയെ അന്വേഷിച്ച് യാത്രയായി. അനേക സ്ഥലങ്ങളിൽ ധാരാളം പണം ചെലവിട്ട് അന്വേഷിച്ചു. ഒടുവിൽ ത്യാഗിയായ ഒരു മഹാത്മാവിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ താല്പര്യമില്ല, മോക്ഷത്തിലുമില്ല, ഈശ്വരനെയും കാണണ്ട, എനിക്ക് സർവസംഗ പരിത്യാഗിയായ ഒരു യതിയെ കാണിച്ചു തരണം. തപസ്വിയായ മഹാത്മാവ് അദ്ദേഹത്തെ ഒരു മലമുകളിൽ കൊണ്ടുപോയി ആരുമില്ലാത്തൊരു ഭാഗത്തെത്തി ചൂണ്ടിക്കാണിച്ചു. അതാ ത്യാഗി. അദ്ദേഹം ഒന്നും കണ്ടില്ല. വീണ്ടും ചോദിച്ചു. അപ്പോൾ ചൂണ്ടിക്കാട്ടിയത് കണ്ട് ഇയാൾ ചോദിച്ചു, അതൊരു കുരങ്ങല്ലേ എന്നായി. അതെ, അതിന് വസ്ത്രമില്ല, സമ്പാദിച്ചു വയ്ക്കുന്നില്ല, എതിർച്ഛയാ കിട്ടുന്നത് കൊണ്ട് കഴിയുന്നു. നിങ്ങൾ ചോദിച്ച ത്യാഗിയെ വേണമെന്നല്ലേ, പോരേ ത്യാഗം. അപ്പൊ അദ്ദേഹം സ്വരം മാറ്റി, ത്യാഗിയായ ഒരു മനുഷ്യനെ കാണിച്ചു തരിക. ഉടനെ മഹാത്മാവ് ചോദിച്ചു, ത്യാഗിയായ മനുഷ്യനെ കൊണ്ട് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? അതാണല്ലോ അറിയണ്ടേ. അവ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേയറ്റം ത്യാഗികളായ മഹാത്മാക്കൾക്ക് സിദ്ധികളുണ്ട്. മനസ്സിലാവോ? ഏ, എനിക്കാണെങ്കിൽ കച്ചവടമെല്ലാം കഷ്ടത്തിലാണ്, ആകെ പൊളിഞ്ഞിരിക്കുകയാണ്, പല പല ലൗകിക ക്ലാന്തികളിലാണ്. അങ്ങനൊരു ത്യാഗിയായ മഹാത്മാവിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സിദ്ധി കൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഓഹോ, അത് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എല്ലാം ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനെത്തിയിട്ട് തനിക്കൊന്നും വേണ്ടാത്തയാൾ ഈശ്വരനിശ്ചയമായ ജഗത്തിനെ മാറ്റിമറിച്ച് വിധിക്ക് വിപരീതമായി ദുഷ്ടാത്മാക്കളുടെ ആഗ്രഹങ്ങളെപ്പോലെ സാധിച്ചു കൊടുക്കുന്ന സിദ്ധി, അതിനെ ചൊല്ലി ആഗ്രഹിക്കുക മാത്രമല്ല, പ്രചാരണത്തിലൂടെ ആഗ്രഹിക്കുന്നവരുടെ ചുറ്റുപാടും പെടുകയും ചെയ്യാം. ഈ പോയ മനുഷ്യനെ ആലോചിച്ച് നോക്കി, അയാൾ പറഞ്ഞെന്താ, എനിക്ക് സ്വർഗം വേണ്ട, മനസ്സിലായി, ഒന്നും വേണ്ട, ആകെ വേണ്ടത് ഒരു ത്യാഗിയായ സിദ്ധനെ. എന്തിനായി ത്യാഗിയായ സിദ്ധനെ? ആ, തൻ്റെ പോയ ബിസിനസ് എല്ലാം തിരിച്ചു പിടിക്കാൻ. തനിക്ക് പോയതെല്ലാം മനസ്സിലായില്ലേ ഇങ്ങേരുടെ ത്യാഗം? ഈ കക്ഷിയുടെ ഒന്നും വേണ്ടായ്മ മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മളെല്ലാം ഓടുന്നത്, നമ്മളൊക്കെ ഓടുന്നത് ഇതുപോലാണ്. ഈ ഓട്ടം അങ്ങ് നിർത്തിയിട്ട് ആത്മാവിലേക്ക് നോക്കി അനാത്മാക്കളായവയെ വേർതിരിച്ചാൽ ആനന്ദമെന്നത് അനുഭൂതമാവും. അപ്പോൾ ശാന്തമായ ഉന്നതമായ തലമുണ്ടാവും. ആഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലങ്കോലങ്ങളെ
ഭക്തി കൊണ്ടുണ്ടാകുന്ന അലങ്കോലങ്ങളെ, പാരമ്പര്യ സിദ്ധങ്ങളായ അറിവുകളെ നിന്ദിക്കാതെ അതിനെ ഉൾക്കൊണ്ടാൽ ലഭിക്കും. അപ്പോൾ ആനന്ദം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടാമാണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ത്യാഗമാണെങ്കിൽ അങ്ങയ്ക്ക് മോക്ഷം വേണ്ടേ? വേണ്ട, സ്വർഗം വേണ്ട, ഒന്നും വേണ്ട. അതല്ലേ ഏറ്റവും വലിയ ത്യാഗം? മറ്റേ ആൾ ചോദിച്ചു, അങ്ങയ്ക്ക് തന്നെ ഇതൊന്നും വേണ്ടല്ലോ, അങ്ങല്ലേ ത്യാഗി? അപ്പോഴാണ് മാറുവാടി ഓടിപ്പോയത്. അപ്പോൾ പ്രകൃതത്തിൽ വിരുദ്ധകൽപ്പത്തിൽ അനൃതത്തോട് ഇർതത്തെ യോജിപ്പിച്ചു. ഇതുപോലെ യോജിപ്പിച്ചാണ് ഈ ലോകം ഉണ്ടാകുന്നത്. ജനങ്ങൾ ഇർതത്തെ മാനിക്കുന്നില്ല. ഇതാണ് എല്ലാ മുതലെടുപ്പിനും കാരണമായിത്തീരുന്നത്. അനൃതത്തോട് യോജിപ്പിക്കുകയാൽ ഇർതവും അനൃതവും ആകുമെന്നറിയണം. കടമസ്തി, കടംബാധി, കടം പ്രിയം, ഇതെല്ലാം കടത്തിൽ പരിച്ഛിന്നമാകും. അങ്ങനെ നിരന്തരമായ വ്യവഹാരം കൊണ്ട് നാനാവിധ കാമനങ്ങളാൽ എല്ലാവരും പരമാത്മാവിനെ ത്യജിക്കുന്നു. ശ്രുതിഷു ശ്രുതഹ, ശ്രുതികളിൽ അഭയം പ്രാപിക്കുമ്പോൾ പരമാത്മതത്വം പ്രാപ്തമാകുന്നു. അത് അവികൽപ്പ വിഷയമാണ്. നാ വേദ വിൻമനുതേ തം ബൃഹന്തം, വേദശ്രവണമില്ലാതെ ആ പരമാത്മാവിൻ്റെ പ്രാപ്തിക്കുള്ള ഇച്ഛ പോലും ഉണ്ടാവില്ല. അതുകൊണ്ടുകൂടിയാണ് ശാന്തിമന്ത്രം പ്രസക്തമാകുന്നത്. വേദം പുണ്യം കൊണ്ട് പ്രതിബന്ധക നിവൃത്തിയുണ്ടായി വാക്യബോധം ഉളവാക്കുന്നു. അതിന് അർത്ഥം പോലും അകത്താണ്. അതിനെ മാത്രമാണ് വേദമെന്ന് പറയുന്നത്. വാക്യം അപ്രതിബദ്ധം സത്പ്രാക് പരോക്ഷാവഭസിതേ കരാമലകവജ്ഞാനം അപരോക്ഷം പ്രസൂയതേ. ഇതിന് സാധനാരൂപത്തിൽ സാകാരഭക്തി തുടങ്ങിയ അനേക വഴികൾ പറയുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഈശ്വരം ഉമയാ സഹിതം വന്ദേ മയാപിതമധിഗതം, ഉമാസഹിതം ഈശ്വരനെ വന്ദനം ചെയ്യുക. അപ്പോൾ പൂർണസ്യ പൂർണമാദായ എന്ന അംശം സിദ്ധമാവുകയും ഉമാസഹിത ഈശ്വരൻ പ്രഥമം ശങ്കരൻ വൈരാഗ്യപൂർണ അവസ്ഥയിൽ അതുതന്നെ ജ്യോതിർലിംഗ രൂപത്തിൽ നിന്ന് അവസാനം ശാന്തം ശിവം അദ്വൈതം രൂപത്തിൽ ക്രമേണ പരമപദപ്രാപ്തമാകുന്നു. ഈ രീതിയിൽ ഖണ്ഡന ഖണ്ഡകാദ്യകാരൻ്റെ ചിന്താവഴിയിലും ഇതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. വിധിമുഖേന നടന്നാൽ സർവം ഖൽവിദം ബ്രഹ്മ സകലമിതമഹം ച വാസുദേവ എന്നിങ്ങനെ ഭാവനയുണ്ടായും ആകും. ഇതാണ് ഒരു തരത്തിലുള്ള വ്യാഖ്യാനം. ഇപ്പം എത്ര തരായി? രണ്ടോ മൂന്നോ അഞ്ചോ ആറോ ആയി. ഇനിയും ഈ പൂർണ്ണമത പൂർണ്ണമിതം ശ്രദ്ധേയമായി പലതരത്തിൽ കാണാം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദച്ഛ്യത പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത. ഈ ശാന്തിമന്ത്രം അതിസരളമാകയാൽ അതിഗഹനമാണ്. പഠിപ്പില്ലാത്ത ആളുകൾ പോലും പൂർണ്ണം പൂർണ്ണം എന്നിങ്ങനെ കേട്ട് പൂർണ്ണമായി തീരാറുണ്ട്. മറ്റെല്ലാ ശാന്തിമന്ത്രങ്ങളും ഇതിനേക്കാൾ അധികം കഠിനമാണ്. ശ്രവണം ചെയ്യാതെ പറ്റില്ല. എന്നാൽ അർത്ഥത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാ ശാന്തിമന്ത്രങ്ങൾക്കും മീതയാണ്. പഠിച്ചിട്ടുള്ള എല്ലാ ശാന്തിമന്ത്രങ്ങൾക്കും മീതയാണ്. യഥാസുതാന്വയായിട്ടുള്ള അർത്ഥമല്ല ഇതുവരെ പറഞ്ഞത്. പരമാത്മാവ് പൂർണ്ണം, ജഗത്ത് പൂർണ്ണം,
എന്നിങ്ങനെ യഥാസുതാന്വയി ഉദ്ദേശ്യവിധേയം ഇവയാൽ അർത്ഥം. അപ്പോൾ ഇതിൽ ഏഴവസ്ഥകളുടെ വർണ്ണനം പഞ്ചദശി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലുണ്ട്. പഞ്ചദശി ഏഴവസ്ഥകളെപ്പറ്റി പറയുന്നുണ്ട്. അത് ഈ മന്ത്രത്തിലുണ്ട്. വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അജ്ഞാനം ആവരണം അസ്ഥിരത സ്വരൂപേ ത്വത് ത്വത്വോജോനസ്യ വിമുഖസ്യ ഭവന്ത്യവസ്ഥാഹ. ഇവ ഏഴവസ്ഥകളാണ്. പൂർണ്ണമതഹ എന്നതിൽ രണ്ടവസ്ഥകളുടെ നിരൂപണമുണ്ട്. പൂർണ്ണത്തിൽ നേരെയുള്ള അർത്ഥം വ്യാപകമാണ്, പരമാത്മാ പൂർണ്ണമാണ്. അതഹ എന്നതിൽ എങ്ങനെ യോജിപ്പിക്കും? അതഹ എന്നതിന് വിപ്രകൃഷ്ടം ഏവം പരോക്ഷം എന്നർത്ഥം. അപ്പോൾ നാല് ശബ്ദങ്ങൾ സംസ്കൃതത്തിൽ ഇതിലുണ്ട്. ഇതം ഏ